ശരിയായ മാർഗം കണ്ടെത്തിയതിനു ശേഷമുള്ള ആദ്യത്തെ നാട്ടിലേക്കുള്ള വരവാണ്. അതായത് ലോകത്തിന്റെ നിറകിലേക്ക് സാമ്പത്തിക രംഗത്തെ ലോകത്തില് മൂന്നാമത്തെ ശക്തിയായി മഹത്തായ ഭാരതത്തെ മാറ്റിയെടുത്ത നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി, ആ മോദിജിയെ അനുകൂലിക്കുന്നതിന് പകരം അദ്ദേഹത്തെ പുകഴ്ത്തുന്നതിന് പകരം ഇകഴ്ത്തുന്നവർ വളരെ കുറവാണ്. ലോകം മുഴുവൻ അദ്ദേഹത്തെ ബഹുമാനിക്കുകയും ആദരിക്കുകയും അദ്ദേഹത്തിന്റെ നന്മയെപ്പറ്റി പറയുകയും അദ്ദേഹത്തിന്റെ രാജ്യത്തെ ഏറ്റവും നല്ല നിലയിലാക്കാനുള്ള പ്രവർത്തനങ്ങളെ അനുമോദിക്കുകയും ചെയ്യുമ്പോൾ കേരളം എല്ലാം തലതിരിഞ്ഞു നിൽക്കുക. 400,000 കോടി രൂപ കടത്തിലാണ് കേരളം നിൽക്കുന്നത്. ഇവിടെ ആത്മഹത്യ പെരുകുക. മുഖ്യമന്ത്രിയും കുടുംബം മുഴുവൻ അഴിമതിയിൽ ആണ്ട് കഴിഞ്ഞു. ജീവിക്കാൻ മാർഗമില്ല. കൃഷിക്കാരന് മാർഗമില്ല. റബ്ബർ കർഷകന് നിലയറിയാവല്ലോ. എല്ലാം തകർന്ന് തരിപ്പണമായി. ഒരു വിധത്തിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യമാണ്. എങ്ങനെ ജീവിക്കുമെന്നറിയാതെ മലയാളിയായിട്ടുള്ള ചെറുപ്പക്കാർ, വിദ്യാഭ്യാസം കിട്ടാതെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരും നാട് വിട്ട് പലായനം ചെയ്യുക രാജ്യത്ത്. ഈ സാഹചര്യത്തിൽ രാജ്യത്തെ നല്ല നിലയിലേക്ക് നയിച്ചുകൊണ്ടിരുന്ന മോദിയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഈ സംസ്ഥാനത്തെ രക്ഷിക്കുന്നതിന് പകരം എതിർക്കുന്ന നാണംകെട്ട പരിപാടിയാണ് നടക്കുന്നത്. LDFും UDFും ഒരേ പാതയിലാണ്. അതാണ് സങ്കടം. UDFും LDFും ഒരേ പാതയിൽ സഞ്ചരിക്കുക. ഒരിക്കലും നന്മയിലേക്ക് അവർ ചിന്തിക്കുന്നില്ല. ആ സാഹചര്യത്തിൽ കേരളത്തിലെ ജനങ്ങളെ രക്ഷിക്കും. ഞങ്ങൾ ഒരു മടിയില്ലാതെ പറയും. ഞാനും എന്നോടൊപ്പം ഷോൺ ജോർജും അടുക്കേട്ട് ജോർജ് ഉണ്ടായി. ഞങ്ങൾ മൂന്ന് പേരാണ് ഈ നേതാക്കന്മാരെ മുഴുവൻ കാണാനിടയിൽ. ഓരോ മന്ത്രിമാരെ എത്തി വന്നപ്പോൾ അവർക്ക് അവരിൽ നിന്ന് കിട്ടുന്ന അനുഭവം നിങ്ങളോട് തുറന്നു പറഞ്ഞേക്കാം. ഒരു 15 ദിവസത്തിനകം റബ്ബർ കൃഷിക്കാരെ ബന്ധപ്പെട്ട പല ഓർഡറുകളും കേരളത്തിലെത്താൻ പോവാം. അത് എന്താണെന്നിപ്പം ഞാൻ പറയുന്നില്ല. റബ്ബർ ബോർഡിന് ഓഫീസില്ലെന്നായി പോയി. ഇപ്പോൾ ഉദാഹരണം ഓഫീസിലെന്ന് മാത്രമല്ല, ഫീൽഡ് ഓഫീസ് ഒരെണ്ണം പോലും ഇല്ല. 430 പേര് വേണ്ടിടത്ത് 10 പേര് വേണമുള്ളൂ. ഇന്നും നാളെയുമായിട്ട് ഓർഡറാക്കാൻ ശ്രമിച്ചിരിക്കുക. പീയൂഷ് ഗോയൽ എന്ന മന്ത്രിയെ കണ്ടപ്പോൾ അദ്ദേഹം വളരെ ശക്തമായി ഇടപെടൽ നടത്തി. എനിക്കൊരു ദുഃഖം, ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് കുറ്റബോധം വന്നു. ഒരു 2 കൊല്ലം മുമ്പ് ഈ നീക്കം നടത്താൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ കേരളം ഇത്രമാത്രം പട്ടിണിയാകാതെ പ്രധാനമന്ത്രി സഹായത്തോടെ കേരളത്തിലെ ജനങ്ങളെ രക്ഷിക്കാൻ കഴിയുമായിരുന്നു എന്ന ഒരു ചിന്ത എന്റെ മനസ്സിലുണ്ട്. സത്യം പറയുക, ഇത് ഞാൻ BJP ചേർന്ന് നിന്നുകൊണ്ട് ഒരു ഒഴിവാക്ക് പറയുന്ന നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കും. ഞാൻ അങ്ങനെ കളവ് പറയുന്നവനല്ല. നിങ്ങൾക്കറിയാം വളരെ ശക്തിവത്തായി മുമ്പോട്ട് പോകും. കേരളത്തിലെ ജനങ്ങളെ രക്ഷിക്കാനുള്ള സംവിധാനം പ്രധാനമന്ത്രിയും തന്നെ ഉണ്ടാവും. അതായത് കേരളത്തില് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പം ഷോൻ പറഞ്ഞതാ, നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒരു മന്ത്രി മിസ്റ്റർ മുരളി, അതുപോലെ തന്നെ മലയാളി ആയിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരൻ, രണ്ട് മന്ത്രിമാരെയും പീയൂഷ് ഗോയൽ എന്ന് പറഞ്ഞ കേന്ദ്രമന്ത്രി കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് ഒരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തി കഴിഞ്ഞു. ഞങ്ങൾ ഇരിക്കുമ്പോൾ തന്നെ ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത അവരെ രണ്ടുപേരെ ചുമതലപ്പെടുത്തി. കോമേഴ്സ്യൽ അഡീഷണൽ ഡയറക്ടറെ ആണ് ഇതിനെ ഒരു കോർഡിനേറ്റ് ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇതൊക്കെ ഞങ്ങൾ ഇരിക്കുമ്പോൾ തന്നെ ചെയ്യും. ഇത്ര സ്പീഡിൽ ചെയ്യുകയാണ്. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ നേരത്തെ മന്ത്രിമാരെയും പ്രധാനമന്ത്രിക്കും നേരിട്ട് കണ്ടിരുന്നെങ്കിൽ കേരളം ഈ കാർഷിക മേഖല രക്ഷിച്ചെടുക്കാൻ നമുക്ക് കഴിയുമായിരുന്നു. നെൽകർഷകൻ ബുദ്ധിമുട്ടിലാണ്. ഇപ്പൊ ഏലം പറയുന്നു. ഏല കർഷകന്റെ കാര്യം പറയുമ്പോൾ 1800 രൂപ വിലയുണ്ട്. പക്ഷേ ഏലം ഉൽപ്പാദിപ്പിക്കാൻ 2000 രൂപ ചെലവാകും. ഉൽപാദന ചെലവിന്റെ അടിസ്ഥാനത്തിൽ പോലും വില കിട്ടുന്നില്ല. റബ്ബറിന്റെ ഗതി ഒന്നാലോചിക്കും. റബ്ബറിന് വില 170 രൂപയായി പിടിച്ച് നിർത്തി ആർക്ക് കിട്ടുന്നതിന്റെ നഷ്ട പണം കിട്ടുന്നില്ല. 250 രൂപ തറവല പ്രഖ്യാപിക്കൂ എന്ന് പറഞ്ഞ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മത്സരിച്ച് അധികാരത്തിൽ വന്ന പിണറായി വിജയനാണ് ഇപ്പോൾ അതിനെപ്പറ്റി മിണ്ടുന്നതിൽ അറിയുന്നില്ല. ഇതിനൊക്കെ ഒരു മാറ്റം വരുത്താനും ഒരു പുതിയ സംവിധാനം കേരളത്തിൽ ഉണ്ടാക്കാനുമുള്ള പ്രയാണമാണ് തുടങ്ങുന്നത്. ഒരു വലിയ മൂവ്മെന്റായി. ഞാൻ വെറുതെ ഒറ്റയ്ക്കങ്ങ് പോയി ഒരു BJP ചേരിയല്ല ഇത്. ഇവിടുത്തെ കാണേണ്ട മതമേലധ്യക്ഷന്മാരെയും സമുദായ നേതാക്കന്മാരെയും വിവിധ രാഷ്ട്രീയ കക്ഷിയുടെ പ്രതിനിധികളെയും ഒക്കെ കണ്ട് പല പ്രമുഖന്മാരെയും കണ്ട് ചർച്ച ചെയ്തതിനു ശേഷമാണ് ഞാൻ പോയി ഡൽഹി പോയതും ഈ മെമ്പർഷിപ്പ് സ്വീകരിച്ചതും ഇപ്പോൾ തിരികെ എത്തിയിരിക്കുന്നത്. തീർച്ചയായും നല്ല നാളേക്കുവേണ്ടി നിങ്ങൾക്ക് കാത്തിരിക്കാം. ശുഭാപ്തി വിശ്വാസത്തോടെ കേരളത്തിലെ ജനങ്ങൾക്ക് BJP യെയും പ്രധാനമന്ത്രിയെയും കാണാനുള്ള അവസരം കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടാക്കുക എന്ന ദൌത്യം പൂർണ്ണമായും ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ സംസ്ഥാന സുരേന്ദ്രൻ നേതൃത്വത്തിൽ യാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ യാത്രയുടെ സമാപനത്തോടെയെങ്കിലും കുറേയേറെ കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിക്കാൻ കഴിയും എന്നാണ് എന്റെ പ്രതീക്ഷ.
ആ ജാഥയിലും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.